അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ നാല് വാക്കുകൾ. ഒന്ന്, അള്ളാഹുവിനോട് പറയുക, ഷഹാദത്ത് കരീമ ആരാധനയ്ക്കറുക, നീയല്ലാതെ ആരുമില്ല പടശവന, ഇത് അള്ളാഹുന് വലിയ ഇഷ്ടമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. പക്ഷെ നമുക്കത് വലിയ ഇഷ്ടമൊന്നുമല്ല. നമ്മളിൽ പലരും ഇസ്തഗ്ഫാറ് പറയുന്നവരുണ്ട്, അസ്തഗ്ഫിറുല്ലാ പറയുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ അസ്തഗ്ഫിറുല്ലാ 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 ഇങ്ങനെ മറക്കലല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്കതിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ പവിത്രത എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. ഈ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാൻ പോലും നമ്മളിൽ പലർക്കും സമയമില്ല. എന്താണ് ഈ അസ്തഗ്ഫിറുല്ലാ? എന്താ അള്ളാഹുവിനോട് ഞാനും നിങ്ങളും ഇസ്തിഗ്ഫാർ ചെയ്യുന്നല്ലോ, അതിന് വലിയൊരു മഹത്വമായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞിട്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഒറ്റ പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറഞ്ഞ അവന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കരഞ്ഞ് ദുആ ചെയ്യൊന്നും വേണ്ട, കരഞ്ഞ് ദുആ ചെയ്യൊന്നും വേണ്ട. മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് കുറ്റബോധത്തോടുകൂടി, അള്ളാഹുവെ ഇനി ഒരിക്കലും ഞാൻ ഇതിലേക്ക് മടങ്ങില്ല എന്ന് പറയുന്ന ഒരൊറ്റ നീയത്തോടെ ഒരു അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹസൻ ബസ്വരി റഹ്മഹുല്ല, മഹാനായ ഹസൻ ബസ്വരി റഹ്മഹുല്ല അവിടെ നിന്നിങ്ങനെ ഒരിക്കലും പ്രസംഗം നടത്തിക്കൊണ്ടിരിക്ക. അള്ളാഹുവിന്റെ കരുണയെ കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അള്ളാഹു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവനായ കള്ളുകുടിയനും പെണ്ണുപിടിയനും ഏറ്റവും മോശക്കാരനായ ഒരു മനുഷ്യൻ വയലിന്റെ സദസ്സിലേക്ക് കയറി വരികയാണ്. ഇദ്ദേഹം വരുന്നത് കാണുമ്പോഴേ ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കുക, പടച്ചവന് ഇവൻ വഴി നിൽക്കാൻ വരുമോ? അങ്ങനെ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാണെങ്കിൽ വയലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് ഏറ്റവും പുറകിൽ വന്നിട്ട് ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഹസൻ ബസ്രി എവിടെ നിന്ന് പറഞ്ഞു, മഹാനവറുകൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അസ്തഗ്ഫിറുല്ലാ എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ എത്ര വലിയ കൊടും പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് പറയുന്ന കേട്ടപ്പോ ഈ മോശമായ ജീവിതം നയിച്ചിരുന്ന ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഞാൻ തൗബ ചെയ്താ പുറത്തുതരുമെന്ന് ചോദിച്ചു. ആ അസ്തഗ്ഫിറുല്ലാ ഞാൻ പറഞ്ഞാ പുറത്തു തരുമോ? എല്ലാവരും അത്ഭുതത്തോടെ മുഖാമുഖം നോക്കുമ്പോൾ മഹാനായ ഹസൻ ബസ്രി അവരെന്ന് പറഞ്ഞു, എടാ നീയല്ലടാ, നിന്നെ പോലെ നൂറുകണക്കിന് പേര് പറഞ്ഞാലും അള്ളാഹു പുറത്തു തരും. ആ മനുഷ്യൻ അവിടെ ഇരുന്നു, ആ മനുഷ്യൻ അവിടെ ഇരുന്നു. എന്നിട്ട് പടച്ചവനെ ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങളെ കുറിച്ച് മുഴുവനും ഇങ്ങനെ നല്ലതുപോലെ ആലോചിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ മുട്ടുകുത്തി തന്റെ മുഖത്തെ തന്റെ മുഖം തന്റെ കാലുകൾക്കിടയിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പാവങ്ങൾ ചെയ്ത മഹാപാവിയ, ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എനിക്ക് തന്നെ ഒരു കണക്കില്ല. അള്ളാഹുബെ നിന്നോട് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, എങ്ങനെയാണ് നിന്നോട് പശ്ചാത്തപിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഈ മനുഷ്യൻ പറയുന്നു, മനസ്സറിഞ്ഞുകൊണ്ട് വേദനിക്കുന്ന മനസ്സോടെ ഒരസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരുമെന്ന് ഈ മനുഷ്യൻ പറയുന്നു. അള്ളാഹുബെ ആ ഒരു വാക്കിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പടച്ചവനെ നീ എന്റെ പാപം പുറത്തു തരണം, നീ എന്റെ പാപം പുറത്തു തരണം. ഈ മനുഷ്യൻ ഒരു പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ എന്റെ പാപങ്ങൾ മുഴുവനും നീ പുറത്തെങ്കിൽ എനിക്ക് മൂന്നടയാളം കാണിച്ചു തരണം. ഞാനൊരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന അസ്തഗ്ഫിറുല്ലാ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്നടയാളങ്ങൾ കാണിച്ചു തരണം. ഒന്നാമതായിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവേ എനിക്ക് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം നീ തരണം, എനിക്ക് അറിവ് പഠിക്കുവാനുള്ള ആഗ്രഹം എനിക്ക് തരണം. രണ്ടാമതായിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ലോകത്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഖുർആൻ ഓതാനുള്ള ശബ്ദം നീ എനിക്ക് തരണം, എൻ്റെ തൊണ്ട തുറന്നു തരണം, എനിക്ക് നല്ല മനോഹരമായ ശബ്ദം തരണം. മൂന്നാമതായിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, പടച്ചവനെ എനിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല, എനിക്ക് ഇൽമു പഠിക്കണം, ഇനിയുള്ള കാലം നിന്നെ വഴിപ്പെട്ട് ജീവിക്കണം, അതുകൊണ്ട് എനിക്ക് തിന്നാനുള്ള ഭക്ഷണം നീ തന്നെ തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്ന് കാര്യവും ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു. അവസാനം വഴുതു കിടിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം കടന്നു വന്നു, ഇൽമൊന്ന് പഠിക്കണമെന്നും അറിവ് പഠിക്കണമെന്നുള്ള ചിന്ത കടന്നു വന്നു. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു മഹാനവറുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇൽമു പഠിപ്പിച്ചു തരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം ആ മനുഷ്യനുണ്ടായി. രണ്ടാമതായിട്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ശബ്ദം തുറന്നുകൊടുത്തു. ചരിത്രം പറയുന്നു, ആ മനുഷ്യൻ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പറവകൾ പോലും വന്നിരിക്കുമായിരുന്നു. പറന്നു പോകുന്ന പക്ഷികൾ പോലും അദ്ദേഹം ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ആ മനോഹരമായ ശബ്ദം.
വ്യഭിചരിക്കാനും കള്ളുകുടിക്കാൻ പോകുന്ന മനുഷ്യൻ പോലും ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് കേട്ടാൽ അത് കേട്ടുകൊണ്ട് മുന്നിൽ വന്നിരിക്കുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ശബ്ദം തുറന്നുകൊടുത്തു. എല്ലാ ദിവസവും രാവിലെ വീടിന്റെ കവാടം തുറക്കുമ്പോൾ വീടിന്റെ മുന്നിൽ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു കൊണ്ടെത്തിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ഒരസ്തഗ്ഫിറുല്ലാ കയ്യിൽ തസ്ബീഹ് എടുത്തു വെച്ചിട്ട് വെറുതെ ഞാനും നിങ്ങളും അസ്തഗ്ഫിറുല്ലാ 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 എന്ന് മറിച്ച് കളയുന്ന ആ ഒരു ദിഖറുണ്ടല്ലോ, അത് നിസ്സാരമായ ഒരു ദിഖറല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിഖറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അത് പറയണം. അത് പറയാൻ ഈ റമദാൻ എന്ന് പറയുന്ന മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്നതാ. എന്താണ് അതിന്റെ മഹത്വം? എന്താ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? വെറുതെ പറഞ്ഞു കളഞ്ഞാ പോരാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ പറഞ്ഞാ പോരാ. എന്താണ് അസ്തഗ്ഫിറുല്ലാഹിയുടെ മഹത്വം എന്നറിയുമോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ സ്വഹാബത്തും ഒരിക്കലൊരു യാത്രയുടെ ഇടയിൽ അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ പറ സ്വഹാബ, അസ്തഗ്ഫിറുല്ലാ പറ സഹാബ. എല്ലാവരും അസ്തഗ്ഫിറുല്ലാ പറയാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറയാൻ, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോട്. അതാ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അസ്തഗ്ഫിറുല്ലാ പറയാൻ പറഞ്ഞു 70 എണ്ണമെന്ന് എണ്ണി പറയാനുള്ള കാരണം എന്താണ്? 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറയാ പറഞ്ഞതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്ന സ്വഹാബ, അസ്തഗ്ഫിറുല്ലാ പറയുന്ന മനുഷ്യനുണ്ടല്ലോ 70 പ്രാവശ്യം മുടങ്ങാതെ ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് 70 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാ പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, ഒരു മനുഷ്യന് 70 പ്രാവശ്യം ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ അവൻ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ, ഒരു ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നീ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അനസ് അവിടെ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അത്ര നബിയെ, ഒരു മനുഷ്യന് 700 പാപങ്ങളെക്കാളും കൂടുതൽ ചെയ്താലോ? നമ്മളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് ചോദിച്ചു, ഒരു മനുഷ്യന് ഒരു ദിവസം 700 പാപം ചെയ്താൽ 70 അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ പുറത്തേരും. പക്ഷെ ഒരുത്ത 700-നെക്കാളും കൂടുതൽ ചെയ്താലോ? അവന്റെ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്തഗ്ഫിറുള്ളതാ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്തഗ്ഫാർ പറഞ്ഞാല്, എന്റെ പ്രിയപ്പെട്ടവരെ, അത് നാവിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. അത് മഹാന്മാരുടെ അടയാളമാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ്. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ്. നാവുകൾ പടച്ചവനെ ആ ദിക്ര കൊണ്ട് നിങ്ങളെ നനയ്ക്കണേ എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അല്ലാഹു ആ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരൂല. പടച്ചവനെ താങ്ങാൻ കഴിയാത്ത വേദനകൾ, പടച്ചവനെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നിനു പിറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പോലും പലരും അവസാനിപ്പിക്കുന്ന കാലഘട്ടമാ. ഈ ജീവിതം മതിയല്ലോ, മരണത്തോടുകൂടി അവസാനിപ്പിക്കാമെന്ന് കരുതുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരൂല. താങ്ങാൻ കഴിയാത്ത വേദന,
എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ മക്കൾക്ക് മാരക രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്ന് ഉമ്മാ വേദനിക്കുന്നു, പടച്ചവനെ നിന്റെ പൊന്നാര മക്കളെ പൊട്ടിക്കരയുന്നത് കാണാ നിന്നെ കൊണ്ട് കഴിയുമോ പെങ്ങള്? നൊന്ത് പ്രസവിച്ച മക്കളുടെ വെള്ള തുണിയിൽ പൊതിഞ്ഞ ജനാസ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുമ്പോ പൊട്ടിക്കരയാതെ വിളിച്ചു പോവാതെ ഹൃദയം പൊട്ടിയിട്ട് കരയാതെ നിനക്കത് കാണാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരൂല. അസ്തഗ്ഫിറുള്ളാഹിയുടെ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ചറപ്പ് നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പറപ്പുണ്ട്, കൂട്ടുകാരുണ്ട്, സംഘടനകളുണ്ട്. പക്ഷേ എന്നാൽ ആരെ കൊണ്ടും ഒരു പ്രയോജനമില്ലാത്ത ചില സമയങ്ങളുണ്ട്. ഒറ്റയ്ക്ക് റൂമിന്റെ കത്തിരുന്ന് സുജൂദിൽ കടന്ന് നെഞ്ച് പൊട്ടിക്കെട്ട് കരയുന്ന ചില രംഗങ്ങൾ എന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമല്ലോ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അസ്തഗ്ഫിറുള്ളാഹിയുടെ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുള്ളാഹ പറഞ്ഞാൽ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം, നീ പട്ടിണിക്ക് നിന്നെ അല്ലാഹു പട്ടിണിക്കിടൂല, നിന്റെയും നിന്റെ മക്കളെയും നിന്റെ കുടുംബത്തെയും അല്ലാഹു പട്ടിണിക്കിടൂല. നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അല്ലാഹു, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ തന്നെ നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരിക്കണം, ഉസ്താദ് ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാവും. നമ്മൾ ചിന്തിക്കാം, ഞാനൊരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയാകും, എൻ്റെ ഭാര്യക്കാരാ കൊടുക്ക, എൻ്റെ മക്കളെ കെട്ടിക്കുന്ന ആരാ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. എൻ്റെ മനുഷ്യന്മാരെ, അല്ലാഹു നീ നിന്റെ ഉമ്മാന്റെ വയറ്റിൽ കടന്നപ്പോൾ തന്നെ നിനക്ക് റിസ്ക് എഴുതി വെച്ചിട്ടുണ്ട്. നീ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നീയല്ലാതെ ലോകത്ത് വേറെ ആരും തിന്നൂല, അത് അല്ലാഹുവിന്റെ വഴിയാ, അത് അല്ലാഹു തരാമെന്ന് പറഞ്ഞതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വിചാരിക്കും നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ പോറ്റാൻ കഴിയില്ല, നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മുടെ കുടുംബം അന്നം കഴിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാനൊരു കഥ പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കടലിലൂടെ ഒരു കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരു കഥ പറയാം, കടലിലൂടെ കപ്പൽ സഞ്ചരിക്കുമ്പോൾ കപ്പല് നിറയെ ആൾക്കാരുണ്ട്. അവസാനം കപ്പൽ നടുകടലിലെത്തിയപ്പോൾ കപ്പൽ തകർന്നിട്ട് എല്ലാവരും വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങി. എല്ലാവരും വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങി. ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു ആ കപ്പലിൽ. രിസ്ക് തരുന്നവൻ അല്ലാഹുവ, അതിനൊരു കഥയാണ് ഞാൻ പറയുന്നത്. കപ്പൽ തകർന്നു, എല്ലാവരും കടലിൽ വീണു, എല്ലാവരും മുങ്ങിച്ചാകുമ്പോൾ ഗർഭിണിയായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു ആ കപ്പലിനകത്ത്. ആ പെണ്ണിങ്ങനെ വെള്ളത്തിൽ മുങ്ങുകയാണ്. ആ കപ്പലിൽ നിന്ന് ഇളകി വീണ ഒരു പലകയുടെ മുകളിൽ കയറിയിട്ട് ഈ പെണ്ണ് രക്ഷപ്പെട്ടു. അങ്ങനെ നടുകടലിൽ കിടക്കുകയാണ്. പലകയുടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ പെണ്ണിന് പ്രസവ വേദനയെടുത്തു. കടലിൽ കടന്നു ഈ പെണ്ണ് പ്രസവിച്ചു. കടലിൽ കടന്ന് ഈ പെണ്ണ് പ്രസവിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രസവം കഴിഞ്ഞു. തന്റെ ചോരക്കുഞ്ഞിന്റെ മുഖത്തിങ്ങനെ നോക്കി കിടക്കുമ്പോൾ അല്ലാഹു മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഉമ്മാന്റെ റൂഹ് പിടിക്കാൻ, ആ ഉമ്മാന്റെ റൂഹ് പിടിക്കാൻ പറഞ്ഞു. അസ്റായിൽ അലൈഹിസ്സലാം അത്ഭുതത്തോടെ നോക്കി, അല്ലാഹുവെ, ചോരക്കുഞ്ഞ് നടുകടലിൽ, നിന്നോട് ഞാൻ ആ പറഞ്ഞത് റൂഹ് പിടിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കുന്ന ഉമ്മയുടെ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചു. ഉമ്മ പലക കഷ്ണത്തിന്റെ മുകളിൽ നിന്ന് കടലിലേക്ക് വീണു. ചോരക്കുഞ്ഞ് നടുകടലിൽ, ചോരക്കുഞ്ഞ് നടുകടലിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു ആ കുഞ്ഞിനെ തിരമാലകൾ തലോടി തലോടി കരയിലേക്ക് കൊണ്ടുവച്ചു. അങ്ങനെ തിരമാലകൾ തലോടി തലോടി ആ കുഞ്ഞിനെ കൊണ്ടുവന്നൊരു കരയിലേക്ക് കൊണ്ടുവച്ചു. കുഞ്ഞു പാല് കിട്ടുന്നതിന് വേണ്ടി വിശന്നിട്ട് കിടന്ന് കരയുമ്പോൾ ആ കരയിൽ ഒരു സിംഹമുണ്ടായിരുന്നു. ഒരു പ്രസവം, പ്രസവത്തിൽ രണ്ട് മക്കളെ പ്രസവിച്ചു. എന്നിട്ട് രണ്ട് മക്കളും പ്രസവിച്ച ഉടനെ മരിച്ചുപോയി. തൻ്റെ അകിടിൽ പാല് കൂടിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ സിംഹം കിടന്ന് ഓടുകയാണ്. അകിടിൽ പാല് കൂടിയപ്പോ സിംഹം കിടന്ന് നെട്ടോട്ടമോടുകയാണ്. അവസാനം ഈ കുഞ്ഞ് നിൽക്കുന്നതിന്റെ മുകളിൽ വന്നിട്ട് സിംഹം നിന്നു. സിംഹത്തിന്റെ അകിട് കുഞ്ഞിന്റെ വായിലെത്തി. കുഞ്ഞു പാല് കുടിക്കാൻ തുടങ്ങി. കുഞ്ഞ് ആ സിംഹത്തിന്റെ പാല് കുടിക്കാൻ തുടങ്ങി. സിംഹം അവിടെ വന്ന് നിൽക്കുമ്പോൾ മാത്രം വേദനയ്ക്കൊരു ശമനമുണ്ട്.
എന്റെ പ്രിയപ്പെട്ടവരെ, വേദന കുറയുമ്പോൾ സിംഹം പോകും. അവസാനം വേദനയുടെ കുഞ്ഞു പാലിന് വേണ്ടി കരയുമ്പോൾ സിംഹം അവിടെ വന്ന് നിൽക്കും. അങ്ങനെ ആ കുഞ്ഞ് ആ സിംഹത്തിന്റെ പാല് കുടിച്ചു വളർന്നു. അവനാണ് ശ്രദ്ധാതെന്നൊക്കെ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലയാണ് റിസ്ക് തരുന്നത്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അള്ളാഹു നിന്റെ റിസ്ക്കിൽ വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ വാക്ക് അസ്തഗ്ഫിറുല്ലാ. മൂന്ന്, അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക. അള്ളാഹുവേ നീ എനിക്ക് സ്വർഗം ദാ എന്ന് ചോദിക്കുക. ഒരു മനുഷ്യന് ഏഴു പ്രാവശ്യം അള്ളാഹുവിന്റെ പ്രവാചകനെ വിടന്ന് പറയുന്ന ഒരു മനുഷ്യന് ഏഴു പ്രാവശ്യം, ഒരു ദിവസത്തിൽ ഏഴു പ്രാവശ്യം അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏഴു പ്രാവശ്യം സ്വർഗം ചോദിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു നാലാമത്തത്, വഊദു ബിക മിനന്നാർ, അല്ലാഹുവേ നരകത്തെ തൊട്ട് നീ എന്നെ കാക്കണേ എന്ന് ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നരകമോചനം ഏഴു പ്രാവശ്യം ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവന് നരകമോചനമുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോകണം. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കാത്തവരില്ലല്ലോ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ മോഹമുള്ളത് കൊണ്ടാണ്, അവിടേക്ക് പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും കഷ്ടപ്പെട്ട് കൊണ്ട് ഈ സമയത്ത് ഇവിടേക്ക് കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ സ്വർഗം ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന റയ്യാനെന്ന് പറയുന്ന വാതിൽ തുറന്നിട്ട് കൊണ്ട് സ്വർഗം അലങ്കരിച്ചു കൊണ്ട് കാത്തിരിക്കുന്ന ആ നാല് വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗമാരാ, പരിശുദ്ധമായ റമദാൻ മാസം അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെയാണ് അല്ലാഹുവിന്റെ സ്വർഗം ഇങ്ങനെ ദുആ ചെയ്ത് ദുആ ചെയ്ത് കാത്തിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു. അതിന്റെ ഒന്നാമത്തെ പത്ത് നമ്മളോട് വിട പറയാൻ പോകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പത്ത് റഹ്മത്തിന്റെ പത്താണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, ആ പരിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ പത്ത് റഹ്മത്തിന്റെ പത്താണ്. ആ റഹ്മത്തില്ലാതെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ് മരിക്കുന്ന സമയത്തിൽ എന്ന് പറഞ്ഞ് മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമുമില്ല. എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു അഭിലാഷമാണ് മരണസമയം നന്നാകണമെന്ന് ആഗ്രഹിക്കാത്തവരില്ല. മരണസമയത്ത് ഒരേ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ലക്ഷക്കണക്കിന് പ്രാവശ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരു ദിക്റുണ്ടല്ലോ, അത് പറഞ്ഞിട്ട് മരിച്ചാല് അവന് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം പറയുമ്പോ, ആ മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാ പറയാ കഴിയണമെങ്കിലോ, എത്ര വലിയ മഹാന് പറഞ്ഞു കൊടുത്താലും അത് പറയുന്നതിന് വേണ്ടി ഒരു മനുഷ്യന്റെ നാവ് പൊങ്ങണമെങ്കില് അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറയുന്നു, ലാ യദ്ഖുലൂന അൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിലും അല്ലാഹുവിന്റെ കരുണയില്ലാതെ കഴിയില്ല, അല്ലാഹുവിന്റെ കരുണയില്ലാതെ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ കരുണ കിട്ടാൻ, അല്ലാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന ദിവസങ്ങളാ. അല്ലാഹുവിന്റെ കരുണ കിട്ടാനുള്ള വഴികളാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹുവിന്റെ കരുണ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ കരുണയുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ, പടച്ചവനെ റബ്ബിനെ വല്ലാത്ത പേടിയാ, തെറ്റ് ചെയ്യാമല്ലാത്ത പേടിയാ, പാപങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവസരം കിട്ടുന്ന സമയത്ത് ഓർമ്മ വരുന്നതല്ലാ.
പടച്ച റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, അല്ലാഹു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, ആരുടെ കണ്ണ് മറച്ചാലും അല്ലാന്റെ കണ്ണ് മറക്കാൻ കഴിയില്ലല്ലോ. നീ ചെയ്യുന്നതിനെ കുറിച്ച് മുഴുവനും അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഇനി വരാനുണ്ടല്ലോ, അന്നാരും എന്നെ സഹായിക്കില്ലല്ലോ. അപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കൂട്ടുകാരോ ഒരു മനുഷ്യനും എന്നെ തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും കണ്ട പരിചയം കാണിക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ പടച്ചവര് എന്ന ചിന്തയോടുകൂടി പടച്ചറബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുകയാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹുവിനോട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറഞ്ഞു, പരലോക ചിന്തയുണ്ടാകുന്ന എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കുവോ, പരലോകത്തെ കുറിച്ച് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുവോ. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമറേ അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ഒരു പാപവും ചെയ്യാത്ത മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളുടെ നേതാവായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ മലക്കുകളുടെ നേതാവാണല്ലോ ആ ജിബ്രീൽ. പാതിരാത്രി ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാ. ആരാണ് കരയുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂല് ചെന്ന് നോക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കഅബാലയത്തിന്റെ കില്ല കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തിനാ ജിബ്രീൽ, എന്തിനാ നീ കരയുന്നത്? നബിയേ യാ റസൂലല്ലാഹ്, നരകത്തിനെ തൊട്ട് പേടിച്ചിട്ടാണ് നബിയേ, നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലെ നീ മലക്കുകളിൽ ഉയർന്നവനല്ലോ, നീ മലക്കുകളുടെ നേതാവല്ലോ, നിനക്കും നരകത്തിനെ പേടിയാണോ, നിനക്കും പരലോകത്തിന് പേടിയാണോ? അല്ലാഹുവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജിബ്രീൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ, യാ റസൂലല്ലാഹ്, മലക്കുകളുടെ ഉസ്താദായ അസാസീൽ പോലും തലതിരിഞ്ഞു പോയില്ലേ നബിയേ, ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്ന അസാസീല് പോലെ തലതിരിഞ്ഞു പോയില്ലേ, അവൻ ഇന്ന് ശപിക്കപ്പെട്ട ശൈത്താനായി മാറിയില്ലേ, പേടിച്ചിട്ടാരബിയേ മലക്കുകൾ പോലെ കരയുകയാണ്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആലാർഗ പറയുകയാ, 70 പ്രവാചകന്മാരുടെ അമലുമായി നീ എവിടെ പോയാലും നിനക്ക് രക്ഷപ്പെടാമെന്ന് കഴിയുന്നുണ്ടോ ഉമർ? ഉമർ നിങ്ങളോട് ചോദിക്കുകയാ, 70 പ്രവാചകന്മാരുടെ അമലുമായി നീ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെന്നാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉമർ? ഉമർ തങ്ങൾ പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളും പോകേണ്ടവരാ. ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മമുണ്ടെന്ന് പറഞ്ഞ് ഒരു മനുഷ്യനും നൽകണ്ട, ഒരു മനുഷ്യനും കൂടുതലങ്ങ് കരുതണ്ട. അതുകൊണ്ട് പടച്ചറപ്പിനെ ഭയന്ന് ജീവിച്ചോ, അല്ലാനെ പേടിച്ച് ജീവിച്ചോ, അല്ലാനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ണ്ടല്ലോ അവൻ അല്ലാഹുവിന്റെ കരുണ കിട്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമതായി അല്ലാഹുവിന്റെ കരുണ കിട്ടാറുള്ള രണ്ടാമത്തെ വഴി എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഹദാ കിതാബ്
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം. അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാ ഈ മാസത്തെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും ഓതിയാൽ അല്ലാഹുവിന്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ ഓതണ്ട മാസം റമദാൻ മാസമാ. അല്ലാഹുവേ ഖുർആനിന്റെ വാർഷികമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ടു റമദാൻ മാസം മുഴുവനും പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഖത്തമോദി കേൾക്കുമായിരുന്നു. ആ ഖുർആൻ ഇറങ്ങിയ മാസം കടന്നു വരുമ്പോ തിങ്കളെ നിനക്കോതാ കടിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനോ താൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടിയിട്ടുണ്ടോ? എത്രയോ ദിവസമായി ഒരു ജുസു ഓതിയിട്ടുണ്ടോ? ഒരു സൂറത്ത് ഓതിയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കഴിയാത്തത് എന്റെ പൊന്നുമോള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതണ്ട മാസവാ. ഇതിനെക്കാലം മഹത്വം കിട്ടുന്ന ഒരു മാസമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ അവന് കരുണ കിട്ടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ പടച്ചറബിന്റെ സ്വർഗം കാത്തിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരാ? അല്ലാഹുവിന്റെ സ്വർഗം ദുആ ചെയ്യുകയാണ്, എനിക്ക് തരണേ പടച്ചവര്, എനിക്ക് തരണേ പടച്ചവര് എന്ന് അല്ലാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അത് ഖുർആനിന്റെ അഹലുകാരാ, അത് ഖുർആൻ ഓതുന്നവരാ. നോമ്പ് പിടിച്ചിട്ട് പടച്ചവരെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് ബോധുന്ന പ്രായമുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, ഉമ്മാ നിന്നെ കാത്തിരിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗവാ, നിന്നെ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. നീ ദുആ ചെയ്യണ്ട, നീ ദുആ ചെയ്യണ്ട, അല്ലാഹുവിന്റെ സ്വർഗം നിന്നെ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ നിനക്കൊന്ന് ബോധാ കിടിയുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റമദാനിന്റെ പകലും ഇടുവനും നോമ്പ് പിടിച്ചിട്ട് മഗ്രിബിന്റെ സമയത്ത് നോമ്പ് മുറിച്ചിട്ടു, അല്ലാഹുവേ പിന്നെ എല്ലാ കിടിഞ്ഞല്ലോ, ഇനി ഫ്രീ ആണെന്ന് പറഞ്ഞ് പാതിരാത്രി ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, റമദാൻ മാസത്തിൽ സർവ ശൈതാമാരെയും മലക്കുകളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ഈ മാസത്തിൽ പൊന്നു പെങ്ങളെ നിനക്ക് എങ്ങനെ കഴിയുന്ന പൊന്നുമോള്, ഖുർആൻ ഓതണ്ട സമയമല്ലേ? ഒരുപാട് ഫ്രീ സമയങ്ങളുണ്ടല്ലോ ഈ റമദാനിന്റെ രാത്രിയിൽ പോലും. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് സീരിയൽ കണ്ടിട്ട് കരയുകയാ, കരയുന്നത് ചെറുപ്പക്കാരല്ല, കരയുന്നത് ചെറുപ്പക്കാരികളല്ല. പടച്ചവനെ, മുടിയെല്ലാം നരച്ചുപോയ, ഒരുപാട് രോഗങ്ങളുള്ള, എപ്പോഴും മരണത്തെയും കാത്തിരിക്കുന്ന പ്രായം ചെന്ന ഉമ്മമാര് പടച്ചവനെ എന്ന് ടിവിയുടെ ഫ്രണ്ടിലിരുന്ന സീരിയലിലെ പെണ്ണിന്റെ അഭിനയം കണ്ടിട്ടു കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ സീരിയൽ കണ്ടിട്ട് കരയുന്നു, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്കറിയാമല്ലോ അത് അഭിനയമാണെന്ന്, അത് പണത്തിന് വേണ്ടി അഭിനയിക്കുകയാണെന്നറിയാത്തവളാണോ? ഇതറിഞ്ഞിട്ടും നീരെന്ന് കരയുന്നല്ലോ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ മുൻഗാമികളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് കരഞ്ഞതല്ലാന്റെ ഖുർആനോദിയ. സ്വന്തം കൈകൊണ്ട് കബർ കുടിച്ചിട്ട് കബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഖുർആനോദിയ മഹ്ദിയ, മിസറിന്റെ മാണിക്യമുണ്ടല്ലോ, ഒന്ന് പോയി കാണണം പെണ്ണ്, ഈജിപ്തിലൊന്ന് പോയി കാണണം പെണ്ണ്. അല്ലാഹുവേ അവിടേക്ക് കടന്നു ചെല്ലുമ്പോ യുടെ കബർ കാണണമെന്ന് വല്ലാത്ത ഒരു മോഹമായിരുന്നു. പടച്ചവര്, മിസറിന്റെ മാണിക്യമാ, അല്ലാഹുവേ തന്റെ കബറിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും മനോഹരമായ പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്, മനോഹരമായ പൂക്കൾ കൊണ്ട് പടച്ചവനെ ഒരുക്കിയിട്ടിരിക്കുന്ന മണിയറയൊന്ന് കാണണം പെണ്ണ്. അല്ലാ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു, ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു എന്റെ പ്രിയപ്പെട്ടവര്. ആ നബീ സല്ലല്ലാഹു തആല
അള്ളാഹുവിന്റെ ഖുർആൻ ഖബറിനെ കുറിച്ച് പറയുന്ന പോലത്തെ സൂറത്ത് കേട്ടപ്പോ കരഞ്ഞു 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 ബോധം കെട്ട് വീണവളാണ് നഫീസ. ഖബറിനെ കുറിച്ച് പറയുന്ന സൂറത്ത് കേട്ടപ്പോ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹുവേ സ്വന്തം കൈകൊണ്ട് വീടിന്റെ അകത്തൊരു ഖബർ കുടിച്ചിട്ട് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന 4000 പ്രാവശ്യം അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതുകയാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്തേതാ? ഒരായത്തോതിയാ പിന്നെ ബോധം കെട്ട് വീഴമായിരുന്നു. ഖുർആനിലെ ഒരായത്തോതിയാൽ അല്ലാണ്ട് ഖുർആനിലെ ഒറ്റായ തോതിയ നഫീസ ബോധം കെട്ട് വീഴുമായിരുന്നു. ഏതായത്തെന്നറിയുവോ? തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയായതെന്നറിയുവോ? അനുകാലം ഇന്ന് വഴുതുകിടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഖുർആനിന്റെ തഫ്സീർ എടുത്തിട്ട് ആയത്തൊന്ന് നോക്കണം പൊന്നുമോള്. സൂറത്തുൽ മുസമ്മിൽ എടുത്തിട്ട് റബ്ബേ ഈ ആയത്തിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കണം പെങ്ങളൂ. നാളെ നരകവാസികളെ ചങ്ങലയിൽ കെട്ടിക്കെട്ട് വലിച്ചടച്ചു കൊണ്ടുവരുന്ന രംഗം പറയുന്ന ആയത്ത് ഓതിക്കഴിഞ്ഞാ നഫീസ വിളിച്ചു കൂവി കരഞ്ഞു കരഞ്ഞതാ ഖബറിന്റെ അകത്ത് തളർന്ന് വീഴുകയാ. ഈ നഫീസ റളിയല്ലാഹു തആലാർഗ ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ടാ മരിച്ചു പോയത്. ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് പച്ചപ്പറവയെ പോലെ പറന്ന് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പറന്നുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അവള് നിന്റെ മുൻഗാമിയായിരുന്നു. ആ നഫീസാനെയാണ് നീ പിൻപറ്റേണ്ടത്. നിനക്ക് മൈമൂനത്തിൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ അറിയോ? മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. നോമ്പ് പിടിച്ചിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളും പഠിക്കേണ്ടവളാ. നീ പെണ്ണ് കാണാൻ വരുന്ന ചെറുപ്പക്കാരനോട് ആദ്യം ചോദിക്കുന്നത് ഫോൺ നമ്പറല്ലേ? അവന് പണമുണ്ടോ എന്നല്ലേ? അവന് സൗന്ദര്യമുണ്ടോ എന്നല്ലേ? അവന് ജോലി എന്താണെന്നല്ലേ? അവന് വിദേശിയാണോ അവന് പ്രവാസിയാണോ എന്നല്ലേ നീ നോക്കുന്നത്? പക്ഷേ മൈമൂനത്തിൽ മിസ്രിയ എന്ന് പറയുന്ന അല്ലാഹുവിനെ പേടിയുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ പെണ്ണിനെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് തന്റെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് മൈമൂനത്തിൽ മിസ്രിയ ചോദിച്ചത് എന്തെന്നറിയുവോ? തന്നെ കാണാമെന്ന റബിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട് മൈമൂനത്തിൽ മിസ്രിയ പറഞ്ഞത് എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോ തന്റെ പുതുമണപാട്ടി ചോദിക്കുന്ന ആഗ്രഹമാണല്ലോ. എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്ന റബിയ നിങ്ങളുടെ നാവ് കൊണ്ടല്ലാന്റെ ഖുർആനും ഓതുവോ. തന്നെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് മൈമൂന എന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയുവോ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും എനിക്കൊന്ന് ഓതി തരുവോ. തന്റെ പുതുമണവാട്ടിയുടെ ആഗ്രഹമല്ലേ? തന്റെ പുതുമണവാട്ടിയുടെ ആഗ്രഹമല്ലേ? റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ തന്റെ പുതുമണവാട്ടിക്കൊരു സൂറത്ത് ഓതി കൊടുക്കുകയാ. ഏത് സൂറത്താ ഓതിയത്? സൂറത്തു മുസമ്മിലാണ് ഓതിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുസമ്മിൽ ഖും ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അമിൻ ഖുസ്മിനുഹു ഖലീല ഔസിദ അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. സൂറത്തുൽ മുസമ്മിൽ ഓതി കൊടുക്കുകയാ. പുതുമണവാട്ടിയിരുന്ന് കാണു കേൾക്കുകയാണ്, പുതുമണവാളനിരുന്ന് ഓതുകയാണ്. രണ്ടുപേരും മനോഹരമായ ഖുർആനിലെ സൂറത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ അതാ റബിയ ഓതുകയാണ്. ഇന്നലെ അനുകാലം വജഹീമാ. ഈ ആയത്തെന്ന് ഓതിക്കഴിയുമ്പോ റബിയാന്റെ ശബ്ദമിടറുകയാ, റബിയാന്റെ കണ്ണ് നിറയുകയാ. മൈമൂന താഴെ വീണു, മൈമൂന
എന്ന് പറയുന്ന ചെറുപ്പക്കാര് തളർന്നു വീഴുകയാണ്, കൈകാലുകളിരുന്ന് വിറയ്ക്കുകയാണ്, കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്, രണ്ടുപേരും തളർന്നു കിടക്കുകയാ. ഓതിയവനും കേട്ടവനും താഴെ കിടക്കുകയോ. പടച്ചവരെ മൈമൂന പറയും റബിയ, ഒരിക്ക കൂടെ ഓത് റബിയ, ഒരിക്ക കൂടെ ഓത് റബിയ. പൊന്നിക്കരന്ന് കൊണ്ട് പറയുന്നു മൈമൂന, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന, ഈ ആയത്തോതാൻ എന്നെ കൊണ്ട് കഴിയില്ല. മൈമൂന പറയുന്നു ഒന്നുകൂടെ ഓതോ, എന്റെ അഭിലാഷമല്ലേ, എന്റെ ആഗ്രഹമല്ലേ, എന്റെ ആഗ്രഹമല്ലേ റബിയ, ഒന്നുകൂടെ ഓതാ പറയുമ്പോ. സീരിയലിന്റെ പടം കണ്ടിട്ട് കരയുന്ന ഉമ്മ, മൈമൂന എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് തളർന്നു കിടന്നിട്ട് പറയുകയാ, തന്നെ പെണ്ണ് കാണാമെന്ന് ചെറുപ്പക്കാരനോട് പറയുകയാ, ഒരിക്ക കൂടെ ഒന്ന് ഓത് റബിയ, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ, ഒന്നോത് റബിയ, ഒന്നോത് റബിയ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇന്നലെ ദൈന അനുകാലം വജഹീമ വതഅമന്ദ ഉസ്സതി വഅദാബൻ അലീമ. ഓതി തീരേണ്ട താമസമുണ്ടല്ലോ, പിന്നെ കണ്ണു തുറന്നില്ല ഉമ്മ, പിന്നെ കണ്ണു തുറന്നില്ല ഉമ്മ. ആറടി മണ്ണെന്ന് പറയുന്ന കബറിന്റെ അകത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ നെഞ്ച് പൊട്ടിയിട്ട് മരിച്ചുപോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, 50-60 കൊല്ലമായിട്ട് നിന്നെക്കാലും പ്രായം കുറഞ്ഞ എത്രയോ പെണ്ണുങ്ങളുടെ മയ്യത്ത് വെള്ളത്തുണികിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് പോലും, പ്രസരമ ശുഗറമ കൊളസ്ട്രോളും തൈറോയിഡും ഒരുപാട് മാരക രോഗവുമായി നടന്നിട്ട് പോലും, നിനക്കൊന്ന് നന്നാകാ മനസ്സില്ലാതെ പരിശുദ്ധമായ റമദാനിന്റെ രാത്രിയിൽ പോലും ദീപികയുടെ ഫ്രണ്ടിലിരുന്നിട്ട് സീരിയല് കാണുന്നത് മാത്രമല്ല, ആ അഭിനയം കണ്ടിട്ട് നിറകണ്ണുകളോട് കരയുന്ന ഉമ്മ, എങ്ങനെ കഴിയുന്നു പെങ്ങള്, എങ്ങനെ കഴിയുന്നു പെങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതണ്ട മാസവാ, ഖുർആൻ ഇറങ്ങിയ മാസവാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ റമദാൻ മാസമാണല്ലോ, അല്ലാഹുവിന്റെ കരുണ വേണോ, അല്ലാന്റെ കരുണ വേണോ. ഖുർആൻ ഓതുന്ന മനുഷ്യർ അല്ലാഹുവിന്റെ കരുണയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, ഇനിയെങ്കിലും തുടങ്ങിക്കോ മുസ്ലിമേ, സമയം താമസിച്ചില്ലല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ തുടങ്ങിക്കോ. ഇൻഷാല്ലാഹ് ഇൻഷാല്ലാഹ് ഓരോ ദിവസവും ഒരു പേരെങ്കിലും വെച്ച് പെങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓത് പൊന്നുമോള്. അൽഹംദുലില്ലാ, റമദാനിന്റെ അവസാനത്തെ 10 വരുമ്പോ ഇതുപോലെ നല്ല നല്ല സദസ്സുകൾ വരുന്നുണ്ടല്ലോ, SYS ഒക്കെ പരിപാടികൾ കടന്നു വരുന്നുണ്ടല്ലോ, അതിനകത്ത് മഹാന്മാരായ ഉസ്താദന്മാര് ദുആ ചെയ്യുന്നല്ലോ, റബ്ബേ ഖത്ത് ഓതിയിട്ടവരുടെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് പെങ്ങളെ ഉസ്താദേ ഞാൻ ഇത്ര ഖത്ത് ഓതി, എന്റെ ഖത്തം കൂടെ എന്ന് ദുആ ചെയ്യട്. ആയിരങ്ങളിലും നാമിയും പറയുമല്ലോ, ഇതിനെക്കാളും എന്ത് മഹത്തമാ നിനക്ക് വേണ്ടത്, എന്ത് പ്രതിഫലമാ നിനക്ക് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കരുണ കിട്ടാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴി ഖുർആൻ ഓതിയാ, നിനക്ക് അല്ലാഹുവിന്റെ കരുണ കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ കരുണ കിട്ടാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ, ഫൈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന പടച്ചവന്റെ കരുണ ചോദിച്ചു പാകാൻ കഴിയുന്ന മൂന്നാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ, ഖുർആൻ ഓതുന്നത് ശബ്ദമില്ലാതെ, ഖുർആൻ ഓതുന്നത് നിശബ്ദമായി നിന്ന് കേട്ടാൽ അല്ലാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു മൂന്ന്. ഉസ്താദ് എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, കേൾക്കാൻ അറിയാല്ല, ഖുർആൻ ഓതാൻ അറിയില്ല, നീ പഠിച്ചിട്ടില്ല, പോട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടാൽ നിനക്ക് അള്ളാഹുവിന്റെ കരുണ കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഖുർആൻ കേൾക്കാൻ ചെവിയുണ്ടല്ലോ, അതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. പള്ളിയിൽ പോക്കോ, തറാവി നിസ്കരിക്കുമ്പോൾ 20 റക്കായത്ത് പുറകിൽ നിന്നോ, 8 ഉള്ളത് നോക്കിപ്പോണ്ട, 20 ഉള്ളത് നോക്കിപ്പോ.
ഇരുപതുള്ള പള്ളി പോ എന്നിട്ട് ഉസ്താദ് ഓതുന്നത് വള്ളുക മുതൽ താഴോട്ടാകട്ടെ അല്ലെങ്കിൽ അലിഫ് ലാമീം മുതൽ താഴോട്ടാകട്ടെ എങ്ങോട്ടാണെങ്കിലും ഖുർആൻ ഓതുന്നത് നീ നിന്ന് കേട്ടാൽ നിനക്ക് അള്ളാഹുവിന്റെ കരുണ കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പോയി നിന്നിട്ട് നോക്ക്, നാല് കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങളിൽ നോക്ക്, അഞ്ച് കാര്യങ്ങളിലേക്ക് നോക്കിയാൽ ഇബാദത്തിന്റെ പ്രതിഫലമുണ്ടെന്ന. അഞ്ച് കാര്യങ്ങളിലേക്ക് നോക്കിയാൽ ഇബാദത്തിന്റെ പ്രതിഫലം, ഒന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം. അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം ആ കറുത്ത കില്ലയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ അത് നോക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം. അള്ളാഹു ഹജ്ജിന് പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് പോകാനുള്ള ദിക്ർ വേണ്ടേ? ഹജ്ജിന് പോകാനുള്ള ദിക്ർ വേണോ? ഒരു ദിക്ർ എല്ലാ ദിവസവും ആരെങ്കിലും മുടങ്ങാതെ പറഞ്ഞാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ദിക്ർ വേണോ? വേണോ? ആഗ്രഹമുള്ളവർ കൈവയ്ക്കുക. ആ ദുആയ്ക്ക് മുമ്പ് പറഞ്ഞുതരാം. ഞാൻ മറന്നാലും നിങ്ങൾ ഓർമ്മപ്പെടുത്തണം കേട്ടോ. ഇൻഷാല്ലാ. വേണ്ടവൻ ഇരിക്കും, വേണ്ടാത്തവൻ വീടെത്തിയിട്ടുണ്ടാകും. അള്ളാഹു നമ്മളെ ഹജ്ജിനെത്തിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബാലയത്തിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലം. രണ്ട്, രണ്ട്, പരിശുദ്ധമായ ഖുർആൻ. കണ്ണിന് കാഴ്ച കുറവ് എല്ലാത്തിനും. ടി വി കണ്ട് ഉടുതുണി ഉരിഞ്ഞിട്ട് ആടുന്നത് കണ്ട് കണ്ണിന് കാഴ്ച പോയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എല്ലാം ഇരുന്നിട്ട് കാണല. ഉസ്താദിന്റെ വീട്ടിലും ഉണ്ട്, ഹജ്ജ് ചെയ്തവന്റെ വീട്ടിലും ഉണ്ട്, ഉംറ ചെയ്തവന്റെ വീട്ടിലുണ്ട്, ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന അമീറിന്റെ വീട്ടിലുണ്ട്, പ്രവാചകന്റെ വീട്ടിലുണ്ട്. ടി വി ഇല്ലാത്ത വീടുണ്ടോ? അല്ലോ പടച്ചവനെ ഉസ്താദ്, അതൊക്കെ ഇപ്പൊ ഈ വന്ന കാലത്ത് അതൊക്കെ ഒരു പാവമാണോ? അതാ ചോദ്യം എല്ലാരും ചോദിക്കും. ടി വി ഇല്ല എല്ലാരെയും വീട്ടില്, കൈയൊന്നും വെക്കണ്ടാട്ടാ, ആരുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എല്ലാത്തിന്റെ വീട്ടിലും ടി വി ഇല്ലേ? വെച്ചോ. ഉസ്താദിന്റെ അടുക്ക പോയിട്ട് ഉസ്താദെ സമാധാനം ഇല്ല, ഉസ്താദെ വീട്ടിനകത്ത് കച്ചവടം ഇല്ല, അടിയും ബഹളവും രോഗങ്ങളും പ്രയാസങ്ങളും, മക്കള് ശത്രുക്കളെ പോലെയാ, സമയം ശരിയല്ല, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം. കന്നിമൂലയ്ക്കല്ല കുഴപ്പം, ആ ശൈത്താൻ പെട്ടി എന്ന് നിന്റെ വീട്ടിൽ നടക്കുന്നു, അന്നേ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഓ ഉസ്താദെ, ഇപ്പൊ ഇപ്പൊ നമ്മൾ വാർത്തയില്ലേ കാണത്തുള്ളൂ റമദാൻ മാസത്തിൽ. അപ്പൊ വാർത്തയുടെ ഇടയിൽ പരസ്യം വരുമ്പോ നിങ്ങൾ എന്ത് കണ്ണടച്ചിരിക്കുക? ഈ ഏതെങ്കിലും ഉസ്താദന്മാരോട് ചോദിക്ക് മസല പേര്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള ഏത് ഉസ്താദിന്റെ അടുക്കലും പോയി ചോദിച്ചിട്ട് ഇതൊന്ന് ഹലാലാക്കി എടുക്കാൻ പറ്റുമോ? ഇത് അനുവദനീയമാക്കി എടുക്കാൻ പറ്റണ ഏതെങ്കിലും ഏത് സംഘടന ആവട്ടെ ആരെങ്കിലും പറ്റുമോ? ഈമാനുള്ള ഒരുത്തിന് അനുവാദം തരൂല. അതെല്ലാവർക്കും അറിയാം. നമ്മൾ നിസാരവാ. ഉമ്മക്ക് ഫർദയും ധരിച്ച് ഏത് വഴുതിന്റെ സദസ്സിലും വരും, കൈക്കാത്ത് കയറ്റി വെച്ചിരിക്കുക തസ്ബീഹത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാൻ, അത്രയ്ക്കും വലിയ തവാളുള്ളാസ. പക്ഷെ ടി വി സീരിയൽ കാണത്തില്ലേ? ആസറിന് പള്ളി വരും, വിഷായിക്ക് പോകുന്ന വാപ്പായ പ്രശ്നം എന്നാ മനുഷ്യെന്നറിയോ? അല്ലോ തഹജ്ജുദ് നമസ്കരിക്കുന്ന പെണ്ണുമ്പിള്ളയുടെ കൂടെ കയറിയിരുന്ന് കാണാൻ നമ്മൾ പലരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറയും ഉസ്താദെ അത് ചെറിയ പാവമല്ലേ, ഇതൊക്കെ ഇപ്പം നിസാരമല്ലേ, ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടല്ലോ, ഉസ്താദന്മാരുടെ വീട്ടിലുണ്ടല്ലോ. പെങ്ങളെ, നിനക്കതിന്റെ ഭവിഷ്യത്ത് അറിയാഞ്ഞിട്ടാ, നിനക്കതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. വീട്ടിൽ ടി വി വെച്ചിട്ട് അന്യപെണ്ണിന്റെ ശരീരം കാണുന്ന എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോട്, അന്യ ചെറുപ്പക്കാരന്റെ ശരീരം കാണുന്ന പെങ്ങള്, അന്യ പുരുഷന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് അന്യ പുരുഷന്റെ മയ്യത്ത് പോലും കാണാൻ നമ്മളിൽ പലരും അനുവദിക്കാറില്ല. മയ്യത്ത് കാണാൻ പാടില്ല, അന്യ പെണ്ണിന്റെ മയ്യത്താണ് കാണാൻ പാടില്ല. അല്ലാഹുവേ ഈ കാലഘട്ടത്തിൽ, അല്ലാഹുവേ പരിശുദ്ധമായ കഅബാലയം ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബയുടെ കില്ല പിടിച്ചിട്ട് നിന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹുമ്മ അഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ.
ഒരു പ്രത്യേകമായ ദുആയ. എന്റെ കൂടപ്പറപ്പുകളുടെ ഗതി എനിക്ക് വരുത്തരുത്, എനിക്ക് ഈമാനോട് കൂടിയുള്ള ഒരു മരണം തരണം നമ്പുരാറ്. മഹാൻ അത്ഭുതത്തോടെ നോക്കുകയാണ് കൈബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്ന ഈ ചെറുപ്പക്കാർ. അവസാനം തവാഫ് കഴിഞ്ഞു, ആ ചെറുപ്പക്കാരന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, പൊന്നുമോനെ എന്തിനാ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നീ ഇതല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ, നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങള് എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു, എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുവോ? അള്ളാന്റെ പള്ളിയിൽ അഞ്ചു നേരം അയ്യാല സ്വല അയ്യാല ഫല അള്ളാഹുവിന്റെ പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാണ് ബാങ്ക് വിളിച്ചതെന്നറിയുമോ? 40 കൊല്ലമായിരുന്നു മുസ്ലിമേ. 40 കൊല്ലം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന മുഅദ്ദിനായിരുന്നു എന്റെ സഹോദരൻ. 40 കൊല്ലം അല്ലാന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന ജോലിയായിരുന്നു എന്റെ സഹോദരന്. എന്നിട്ടല്ലാ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം ഞാൻ പറയുന്നില്ല, ബാങ്ക് വിളിക്കുന്നതിന്റെ മഹത്വം ഞാൻ പറയണ്ടല്ലോ. അവനെക്കാളും ഒരു ഭാഗ്യവാന് ഈ നാട്ടിലില്ലല്ലോ, ഈ ഭൂമിയിലില്ലല്ലോ. അല്ലാഹുബി ആ ചെറുപ്പക്കാരൻ പറയുന്നു, 40 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരൻ അവസാനം മരണമെടുത്തപ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അനുജനായ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അല്ലാഹുവിന്റെ ഖുർആനും എടുത്തുകൊണ്ട് വരുവോ, അല്ലാന്റെ ഖുർആനും എടുത്തുകൊണ്ട് വരുവോ. ഞാൻ വിചാരിച്ചു 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനല്ലേ ഖുർആനൂതി മരിക്കാനായിരിക്കും, ഖുർആനൂതിയിട്ട് മരിക്കാനായിരിക്കും. എടുത്തുകൊണ്ട് ഞാൻ എന്റെ കൂടപ്പറപ്പിന്റെ കയ്യിലേക്ക് കൊടുത്തു. അല്ലാ എന്റെ കൂടപ്പറപ്പിന്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോ കഫർത്തു ബില്ലാഹി ബിമാ ഉൻസിലാ, അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ എന്നെ കൂടെ പറപ്പ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല, ഖുർആനിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് ആ സ്മരണ സമയത്ത് പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കയറുകയാണ്, എന്നിട്ടത് വലിച്ചെറിയുകയാണ്. അല്ലാന്റെ പള്ളിയിൽ അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ എന്ന് 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അത് വലിച്ചു കയറിയെത്തി വലിച്ചെറിഞ്ഞിട്ട് കാഫിറായിട്ട് മരിച്ചുപോയി. ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ മൂത്ത ജേഷ്ഠൻ ഖുർആൻ വലിച്ചു കയറിയിട്ട് കാഫിറിനെ പോലെയാണ് മരിച്ചുപോയത്. അതേ പള്ളിയിൽ തന്നെയാണ് എന്റെ രണ്ടാമത്തെ സഹോദരനും ബാങ്ക് വിളിച്ചത്. 40 കൊല്ലമല്ല, ആദ്യത്തെ ജേഷ്ഠൻ 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്, രണ്ടാമത്തെ ജേഷ്ഠന് 10 വർഷമാണ് ബാങ്ക് വിളിച്ചത്. എന്റെ രണ്ടാമത്തെ ജേഷ്ഠന്റെയും മരണം മോശമായിരുന്നു, കാഫിറായിട്ടാണ് മരിച്ചുപോയത്. എന്റെ രണ്ട് സഹോദരന്മാരും കാഫിറായിട്ടാ മരിച്ചുപോയത്. അതേ പള്ളിയിലാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്, എന്റെ ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിലാ ഞാനും ബാങ്ക് വിളിക്കുന്നത്. അല്ലാ എനിക്കാ ഗതി തരല്ലേ അല്ലാ. ഇതാണ് ഞാൻ കൈബാലകത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ ആ മഹാനവരുകളെ ചോദിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ കൂടപ്പറപ്പുകളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് കള്ളുകുടിച്ചവരായിരുന്നില്ലോ? അവര് വ്യഭിചരിച്ചവരായിരുന്നില്ലോ? അവര് പലിശ തിന്നാത്തവരായിരുന്നില്ലോ? അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ലോ? അവര് അല്ലാന്റെ പള്ളികളുടെ മുന്നിലൂടെ നടന്നവരല്ല? അവര് വൃത്തികെട്ടവരായിരുന്നില്ലോ? പെങ്ങളേ ആ സഹോദരൻ പറയുകയാണ്,
ആ ചെറുപ്പക്കാരെ പറയുകയാ, എന്റെ കൂടെ പറപ്പുകൾക്കൊരു ദുശീലമുണ്ടായിരുന്നു, എന്റെ രണ്ട സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. നല്ലതുപോലെ കേൾക്കുവാപ്പാ, ചെവിയിലൂടെ നല്ലതുപോലെ കേൾക്കണേ പെങ്ങള്. ആ രണ്ട് സഹോദരങ്ങൾക്കുണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയുമോ? താടിയുള്ളവാപ്പോ, തഴമ്പുള്ളവാപ്പോ, ഹജ്ജ് ചെയ്തവാപ്പോ, ഉംറ ചെയ്തവാപ്പോ, ഖുർആൻ ഓതുന്നവാപ്പോ, ഒരുപാട് സദഖകൾ കൊടുക്കുന്നവാപ്പോ, അഞ്ച് നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവാപ്പോ, ശരീരം മറച്ച് ഹിജാബും ധരിച്ച് കയ്യിൽ തസ്ബീഹും പിടിച്ച് നടക്കുന്ന പെങ്ങള്, അവര് രണ്ടുപേരും ചെയ്ത തെറ്റെന്തെന്നറിയുവോ? പെണ്ണുങ്ങളുണെന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു, പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ആഗ്രഹമില്ലേ മുസ്ലിമേ, ആഗ്രഹമില്ലേ മുസ്ലിമേ, ഈ ടിവി കാണുന്ന കണ്ണുകൊണ്ടല്ലേ നിന്നെ പടച്ചറപ്പിനെ കാണേണ്ടത്, സ്വർഗം കണ്ടിട്ട് മരിക്കേണ്ടത്? അല്ലാ, നിനക്കെങ്ങനെ കഴിയും ചെറുപ്പക്കാരാ? ആഖിബത്ത് മോശമായി പോകും പെണ്ണ്. ഈമാനോടുകൂടിയുള്ള ഒരു മരണം നിനക്ക് വേണോ? നിന്റെ ഉമ്മ പോയതിനേക്കാളും മനോഹരമായിട്ട് നിനക്ക് പോകണോ? വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ് വീടിന്റെ അകത്ത് കിടത്തുമ്പോ കാണാൻ വരുന്ന ഓരോ പെണ്ണുങ്ങളും നീ മരിച്ചതുപോലെ മരിക്കാ കൊതിക്കണോ? ഇറങ്ങി പോകുന്ന സമയത്ത് ഓരോ പെണ്ണും പറയും, മരിച്ചാൽ ഇവളെ പോലെ മരിക്കണം. അവളുടെ ചിരി കണ്ടോ? അവളുടെ മുഖത്ത് പ്രകാശം കണ്ടോ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് തല്ലി പൊട്ടിച്ച് കളപെങ്ങളൂ, ഇനി വീട്ടിൽ വേണ്ട, ഈ നാശം എന്റെ വീട്ടിൽ വേണ്ടോ? മരണസമയം മോശമാക്കുന്ന ഇതെന്റെ വീടിന്റെ അകത്ത് വേണ്ട. വലിച്ചെറിയാ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്? അതുകൊണ്ട് അല്ലാന്റെ റസൂല് പറയുകയാ, നിനക്കൊന്ന് ഖുർആൻ കേൾക്കാൻ കഴിയുമോ? ഖുർആൻ കേൾക്കാൻ കഴിയുമോ? അല്ലാന്റെ റസൂല് പറയുകയാ, വിശുദ്ധമായ ഖുർആൻ നോക്കിയിരുന്നാൽ റബ്ബേ നിന്റെ കണ്ണിന് കാഴ്ചയാ, നിന്റെ കണ്ണിന് കാഴ്ചയാ, ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇബാദത്തിന്റെ പ്രതിഫല ഖുർആനി നോക്കിയിരിക്ക. കണ്ണിന്റെ കാഴ്ച ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും, മരുന്നും വേണ്ട കണ്ണാടിയും വേണ്ട, ഖുർആൻ നോക്കിക്കോ. കണ്ണിന്റെ കാഴ്ച ശക്തിയൊക്കെ കുറയുന്നവർ ഖുർആൻ നോക്ക്, നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട് മൂന്ന്, ഉമ്മാനെ നോക്കൽ, ഉമ്മാന്റെ മുഖത്ത് നോക്കൽ ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാന്റെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ പ്രതിഫല. പിന്നെ നമുക്ക് പലർക്കും ഉമ്മാന്റെ മഹത്വമൊന്നും അറിയില്ല. പിന്നെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മാനോട് മിണ്ടുന്നില്ല. റമദാനായിട്ട്, പരിശുദ്ധമായ റമദാ മാസമായിട്ട് പെറ്റ തള്ളയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ത് റമദാൻ അല്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മ സൗന്ദര്യമൊക്കെ പോയ ആ പാപത്തിന് പ്രായം ചെന്ന് തൊലിയെല്ലാം ചുളുങ്ങിയിരിക്കുന്ന ഉമ്മ, ആ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമ്മാന്റെ രണ്ട് കണ്ണുകൾ കടയിൽ ചുംബിക്കണമെന്ന. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അറിയില്ല ആ പാപത്തിന്റെ വില എന്താണ്. വീട്ടിന്റെ ഒരു പുരാവസ്തു പോലെ വീടിന്റെ മൂലയിൽ മക്കളൊക്കെ, ഇന്ന് യുവതലമുറകൾ, ഇന്ന് കൊച്ചു വളർന്നു വരുന്ന യുവതലമുറകൾക്ക് പ്രായം ചെന്ന ഉമ്മാനെ കാണിച്ചിട്ട് തന്റെ കൂട്ടുകാരോട് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ മടിയ, ഇതെന്റെ ഉമ്മയാ എന്ന് പറയാൻ മടിയ, വാപ്പ ഇതാണെന്ന് കാണിച്ചു കൊടുക്കാൻ മടിയ. കാരണം വാപ്പ ഇവനെ ഒന്ന് നേരെ ചൊവ്വാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ട് ഒരു നല്ല വസ്ത്രം പോലും ഇല്ല, വേച്ച് വേച്ച് നടക്കുന്ന ഉപ്പാനെ കാണിച്ചിട്ട് ഈ ഗ്ലാമറില്ലാത്തതാണ് എന്റെ വാപ്പ എന്ന് പറയാൻ യുവതലമുറകൾക്ക് മടിയുള്ളൊരു കാലത്തുകൂടെ കടന്നു പോകുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമ്മ ആരാണെന്ന് മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ റമദാ മാസം ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കണ്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നദറല്ലാഹു ബിറഹ്മതിഹി വഅനകഫീലും ഫിൽ ജന്ന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ റമദാൻ മാസം തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെയോ ഉപ്പാനെയോ സന്ദർശിച്ചാൽ അവൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നാളെ സ്വർഗത്തിൽ നബിയുടെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ റമദാൻ മാസത്തിൽ ഉമ്മാനെയും വാപ്പാനെയും പോയി ഒന്ന് കാണുന്ന മക്കൾക്ക്,
ആരാ പോയി നോക്കിയിട്ടുള്ള? നിങ്ങൾ എത്ര പേര് ഈ സദസ്സീരിക്കണവർ എത്ര പേരാ? ഉമ്മാനെയും വാപ്പാനെയും റമദാൻ തുടങ്ങിയതിന് ശേഷം പോയി കണ്ട എത്ര മക്കളാ ഉള്ളത്? ഒന്ന് കൈവക്കിക്കെ. മാതാപിതാക്കളെ കാണാൻ പോയ മക്കൾ, ആ പെണ്ണുങ്ങള് ഒന്ന് കൈവക്കിക്കെ. ഉമ്മാനെയും വാപ്പാനെയും കാണാൻ പോയ മക്കൾ, ഫോണെങ്കിലും വിളിച്ചൊന്ന് കൈ. ആ ഇങ്ങോട്ട്, കുഴപ്പമൊന്നുമില്ല. അത് അവരിങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും മനുഷ്യൻ. നിങ്ങളെന്താ അങ്ങോട്ട്? അത് അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ ഉമ്മയാരാ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ട് പോകും. ചില മക്കളങ്ങനാ, മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന ചില മക്കളുണ്ട്, എവിടെ പോയാലും മാതാപിതാക്കളോട് പറഞ്ഞിട്ടേ പോകൂ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വീട്ടിൽ നിന്ന് യാത്രയ്ക്ക് പോകുന്ന സമയം ഉമ്മാന്റെ അടുക്കെ പോയിട്ട് പറഞ്ഞു, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോകുകയാ, ഉമ്മാന് തിരിച്ചു വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? എന്റെ ഉമ്മാന് തിരിച്ചു വരുമ്പോ എന്ത് കൊണ്ടുവരണം? ഉമ്മ മകനോട് പറഞ്ഞു, നീ എന്നാ വരുമ്പോ സ്വർഗത്തിലെ ഒരുപിടി മണ്ണിട്ട് മണ്ണു വാരിയിട്ട് വരണം കേട്ടാ, സ്വർഗത്തിലെ ഒരുപിടി മണ്ണു വാരിയിട്ട് വരണം എന്റെ പൊന്നുമോൻ. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാന് സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട, ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഉമ്മാന്റെ മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞു, കാലൊന്ന് പൊക്കുമ്മാന്ന്. ഉമ്മാന്റെ മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് കാലൊന്നുയർത്താൻ. ഉമ്മ കാലുയർത്തിയപ്പോ ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരുപിടി മണ്ണ് വാരിയിട്ട് ഉമ്മാന്റെ കൈ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാന്റെ കാൽ ചുവട്ടിലാ സ്വർഗത്തിലെ മണ്ണ് കിടക്കുന്നത്. ഉമ്മാന്റെ വില റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ, റസൂലുള്ളാഹിയുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ നബിയെ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഉമ്മയോടാ, പിന്നെ ആരോടാ? ഉമ്മയോടാ, പിന്നെ ആരോടാ? ഉമ്മയോടാ. മൂന്ന് പ്രാവശ്യം അള്ളാഹിന്റെ റസൂല് ഉമ്മ ഉമ്മ ഉമ്മ, നാലാമതാ വാപ്പയുടെ പേര് പറഞ്ഞ്, നാലാമതാണ് വാപ്പയോടാണെന്ന് പറഞ്ഞ്. കാരണം മൂന്ന് പ്രാവശ്യം പറയാനുള്ള കാരണം, ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. മോനെ, ഒമ്പതര മാസക്കാലം ഗർഭത്തിൽ ചുമന്നത് നിന്റെ ഉമ്മയാ വാപ്പയല്ല, ഉമ്മയാടാ ചുമന്നത്. പടച്ചവനെ ഒന്ന് നടക്കാനോ ഒന്ന് കിടക്കാനോ ഒന്ന് ഭക്ഷണം കഴിക്കാനോ കഴിയാതെ ഒമ്പതര മാസം നിന്നെ വയറ്റിൽ ചുമന്നത് നിന്റെ പെറ്റുമ്മയാ. രണ്ട്, മരണവേദനയുടെ വേദന എന്നെന്ത് പ്രസവിച്ചത് വാപ്പയല്ല ഉമ്മയാണ്. രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും നീ കരഞ്ഞപ്പോ ഓടി വന്ന് നിനക്ക് പാല് തന്നതുമ്മയാ. അതുകൊണ്ട് ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കടമയെന്ന് പറയുമ്പോ, അല്ലാ വാപ്പയ്ക്ക് വിലയില്ല എന്നല്ല, വാപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല, വാപ്പ ആരെന്നറിയുവോ? സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ഉമ്മാന്റെയും വാപ്പാന്റെയും പൊരുത്തമില്ലാതെ സ്വർഗമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, കണ്ടവന്മാരുടെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ കാലവാ, കോടതിയുടെ വരാന്തയിൽ കിടന്നിട്ട് കണ്ണുനീരൊലിപ്പിക്കുന്ന ഉമ്മമാരുടെ കാലവാ, കാലിൽ പിടിച്ചിട്ട് കരയുന്ന മോളെ പോകല്ലേ മോളെ പോകല്ലേ, ഒരു പട്ടിയുടെ വില പോലും നൽകാതെ 10-18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ചവിട്ടി തേച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ ഇറങ്ങി ഓടുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വാഴ്ന്നു പറയുന്ന ഉസ്താദന്മാര് നീ പുഴുത്തുചാകുമെന്ന് പറഞ്ഞാല്, കണ്ടവന്മാരുടെ കൂടെ പോകുന്ന പെണ്ണുങ്ങള്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, മാതാപിതാക്കളെ കരയിപ്പിച്ചിട്ട് ഇറങ്ങി പോകുന്ന മക്കളുടെ ആക്കിപത്ത് മോശമായി പോകുമെന്ന് പറയുമ്പോ പലരും ചോദിക്കും, ഉസ്താദെ അങ്ങനെ പറയാ പാടുണ്ടോ? അങ്ങനെ കരയാ പാടുണ്ടോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഒരു കഥ പറഞ്ഞു തരട്ടെ. മനസ്സിന്റെ ഉള്ളിൽ മറക്കാതെ കണ്ടവന്മാരെ പ്രണയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങള്,
ഇന്നലെയും ഒരു ചെറുപ്പക്കാരൻ റൂമിൽ വന്നിട്ട് കരയുകയാ ഉസ്താദ്, എന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുപെങ്ങളോ ഉപ്പാനോടും ഉമ്മാനോടും പറയുന്നു എനിക്ക് അവനെ തന്നെ മതി, എനിക്ക് അവനെ തന്നെ മതി. 10-15 വയസ്സുള്ള പെണ്ണ് വാശി പിടിച്ചിട്ട് വാപ്പയോടും ഉമ്മയോടും കയർക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാ, ഒരു മകന്റെ ഗതി നിനക്ക് പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഫദൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, വാപ്പയില്ല ഉമ്മ മാത്രമാണുള്ളത്. ഫദലദാ ഒരിക്കൽ ഫദലിനോട് കൂട്ടുകാരൻ മുഴുവനും പറഞ്ഞു, ഫദലേ ഞങ്ങളെല്ലാരും അല്ലാന്റെ കഅബ കാണാൻ പോകുകയാ, നീയും കൂടെ വരുന്നോ ഫദില്? ഫദില് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് അനുവാദം ചോദിക്കട്ടെ. ഫദിലെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്ന, ഉമ്മ എല്ലാവരും കഅബ കാണാൻ പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? പ്രായം ചെന്ന ഉമ്മ പറഞ്ഞു, വേണ്ട ഫദിലേ, എനിക്കാരുമില്ല ഫദിലേ, എനിക്കാരുമില്ല ഫദിലേ. എന്റെ പൊന്നുമോന് പിന്നെ പോകാമെന്ന് മാതാവ് പറയുമ്പോ കൂട്ടുകാരുടെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ അനുവാദം തരുന്നില്ല. കൂട്ടുകാർ മുഴുവനും കളിയാക്കുകയാണ്, എടാ ഉമ്രയ്ക്ക് പോലും നിന്റെ ഉമ്മ വിടുന്നില്ലല്ലോ, ഒരു നല്ല കാര്യത്തിന് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാർ മുഴുവനും കളിയാക്കിയിട്ട് ഉമ്രയ്ക്ക് പോകുകയാണ്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് രണ്ടാമതും ചോദിക്കുന്നു, ഉമ്മ ഞാൻ ഉമ്രയ്ക്ക് പോകട്ടെ? ഉമ്മ ഞാൻ ഉമ്രയ്ക്ക് പോകട്ടെ? ഉമ്മ ഉമ്മ പറഞ്ഞു, പോകണ്ടടാ പൊന്നുമോര്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റൂമിന്റെ അകത്ത് കയറി ചിന്തിക്കുന്നു, അല്ലാ ഉമ്രയ്ക്കാണല്ലോ, ഒരു നല്ല കാര്യത്തിനാണല്ലോ, അല്ലാഹുവേ ഉമ്മയുടെ അനുവാദം ചോദിക്കാൻ നിന്നില്ല. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും എടുത്തിട്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഉമ്മ പറഞ്ഞു, പോകല്ലേ ഫദിലേ, പോകല്ലേ ഫദിലേ. കേൾക്കാതെ പൊന്നുമകൻ ഇറങ്ങുകയാണ്, പടച്ചവരെ ഉമ്രയ്ക്ക് പോകുകയാ. അതാ കൂട്ടുകാരുടെ കൂടെ എത്താൻ കഴിഞ്ഞില്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരു സമാധാനമില്ല, ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് ഇറക്കിയത്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ ചിന്തിച്ച് രണ്ടരക്കഴത്ത് നിസ്കരിച്ചാല് സമാധാനം കിട്ടുമല്ലോ, രണ്ടരക്കഴത്ത് നിസ്കരിച്ചാ സമാധാനം കിട്ടുമല്ലോ. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരെ പള്ളിക്കകത്ത് കയറി ഉതുവെടുത്തിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നാട്ടുകാര് വന്നിട്ട് ഫദിലിനെ പിടിച്ച് കൈകാലുകൾ കെട്ടുകയാ, കള്ള പറഞ്ഞ് തല്ലുകയാണ്. കാരണം അവിടെ ഒരു വലിയ മോഷണം നടന്നു, കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്ക്. യഥാർത്ഥത്തിൽ കള്ളനോടി രക്ഷപ്പെട്ടു, ഫദിലാണ് കള്ളൻ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പിടിക്കുകയാണ്, തല്ലുകയാണ്. എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? ഇവനിനി ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല. രണ്ട് കൈയും അങ്ങ് വെട്ടിമുറിച്ചു, രണ്ട് കാലും അങ്ങ് വെട്ടിമുറിച്ചു, രണ്ട് കണ്ണും അങ്ങ് ചൂഴ്ന്നെടുത്തു. എല്ലാ പെട്ടെന്നായിരുന്നു, രണ്ട് കാലും കയ്യും കണ്ണും പോയി. അല്ലാഹുവേ എല്ലാവരും കള്ളാ എന്ന് പറഞ്ഞ് തല്ലുമ്പോ ഫദില് വിളിച്ചു പറഞ്ഞ്, എന്നെ കള്ളാ എന്ന് വിളിക്കല്ലേ, ഞാൻ ഒരിക്കലും കള്ളരല്ല, എന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചതിൽ അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. അവസാനം കൊണ്ട് തെരുവില് വലിച്ചെറിയുമ്പോ രക്തത്തിൽ കുളിച്ച മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഫദില് കടന്ന് യാചിക്കുകയാ, എന്റെ ദുനിയാവ് പോയി, എന്റെ ആഹ്റം കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യാ, ആരെങ്കിലും എന്റെ ഉമ്മാന്റെ മുന്നിലൊന്ന് കൊണ്ടുപോകോ, മരിക്കുന്നതിന് മുമ്പൊന്ന് പൊരുത്തം ചോദിക്കാരാ, മരിക്കുന്നതിന് മുമ്പൊന്ന് പൊരുത്തം ചോദിക്കാരാ, അല്ലാനെ ഓർത്തിട്ട് എന്നെ ഒന്ന് സഹായിക്കോ. അല്ലാഹുവേ വഴിയോരത്ത് കിടന്ന് യാചിക്കുമ്പോ ഏതോ വഴിയാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അവര് ചോദിക്കുന്ന, ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ? ഉമ്മാ
കണ്ണില്ലാതെ കൈയില്ലാതെ കാലില്ലാതെ ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോൾ തിരിച്ചറിയാ കഴിയുന്നില്ലോ, തിരിച്ചറിയാ കഴിയുന്നില്ലോ. പ്രായം ചെന്ന ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല തന്റെ ഉമ്മാന്റെ ശബ്ദം കേട്ടപ്പോ ഫതില് വിളിക്കുന്ന ഉമ്മ ഞാനാണുമ്മ, ഉമ്മാന്റെ പൊന്നുമോന് ഫതിലാ ഉമ്മ. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ സിനിമയ്ക്ക് പോയവനല്ല, ഫുട്ബോൾ കളിക്ക് പോയവനല്ലോ, കറങ്ങാൻ പോയവനല്ലോ, കണ്ടവളുടെ കൂടെ ഒളിച്ചോടിയവനല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പറ ഉംറയ്ക്ക് പോകുന്നത് പാപമാണോ? ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ? പക്ഷേ ഉമ്മാന്റെ മരുത്തമില്ലാതെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടിറങ്ങി പോയ മകൻ അല്ലാഹു കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നാട്ടുകാരുടെ മുന്നിലെ നാണം കെടുത്തിയിട്ട് വാപ്പയും ഉമ്മയും കോടതിയുടെ വരാന്തയിൽ കിടന്നിട്ട് പൊന്നാര മക്കളുടെ കാല് പിടിച്ച് തെണ്ടുമ്പോ അതിനുപോലെ കരുണ കാണിക്കാതെ കണ്ടവന്റെ കൂടെ സുഖിക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, പറമോള് നിനക്ക് അല്ലാഹു നല്ല മരണം തരുമോ? ചിന്തിക്കാര സമയമായി പെങ്ങളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, റമദാ മാസവാ ഉമ്മാനെ മറക്കല്ലേ, വാപ്പാനെ മറക്കല്ലേ, നിന്നെ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാ പഠിപ്പിച്ചതാ ഉമ്മയല്ലേ, പള്ളിയിലേക്ക് നിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയത് നിന്റെ വാപ്പയല്ലേ, മറക്കല്ലേ മുസ്ലിമേ, മറക്കല്ലേ മുസ്ലിമേ. അല്ലാന്റെ കരുണ വേണോ? അല്ലാന്റെ കരുണ വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാന്റെ റസൂല് പറയുകയാ, മാതാപിതാക്കളോട് പിടങ്ങി നടക്കുന്ന മക്കൾ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഉസ്താദേ ഇന്ന് പ്രത്യേകം പറയണേ, ആറ് വർഷമായിട്ട് ഉമ്മാനെ തിരിഞ്ഞു നോക്കാത്ത ഒരു മകളുണ്ട് ഉസ്താദേ. എന്റെ ഭാര്യ 6 വർഷമായിട്ട് സ്വന്തം ഉമ്മയോട് പിണങ്ങി നടക്കുകയാ, എത്ര പറഞ്ഞിട്ടും അവള് മിണ്ടുന്നില്ല ഉസ്താദേ. പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു ഭർത്താവ് പറയുമ്പോ ചിലപ്പോൾ ആ പെണ്ണി സദസ്സിലുണ്ടാകാ. പെങ്ങള്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള് മരണത്തിന് ശേഷമല്ല, കബറിന്റെ അകത്തല്ല, പരലോകത്തിലല്ല, നരകത്തിലല്ല, ഉമ്മാന്റെയും ഉപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു സന്താനം ഈ സദസ്സിലുണ്ടോ? ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് അല്ലാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 6 കൊല്ലമായിട്ട് പെറ്റതള്ളയെ തിരിഞ്ഞു നോക്കാത്ത എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാന്റെ റസൂല് പറയുകയാ, ഉമ്മാനെ തല്ലിയ മക്കളല്ല, വാപ്പാരെ ചീത്ത വിളിച്ച മക്കളല്ലോ, നിന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ? ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് അല്ലാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിന്റെ ആയുസ് അല്ലാഹു ചുരുക്കും പൊന്നുമൂലെ, നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുവടാ. ഒരുപാട് കാലം നിനക്കില്ല, ഒരുപാട് കാലം നിനക്ക് സുഖിക്കാൻ അല്ലാഹു തരൂല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിക്കുകയാണ് നിനക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോയി സുഖിക്കുന്നതിന് വേണ്ടി. ഉമ്മാനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് 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 ഉമ്മാനെയും മകനെയും തമ്മിലടിപ്പിക്കുകയാ. എന്നിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെളിയിൽ കൊണ്ടുപോയി സ്വന്തമായ ഒരു വീട് വെച്ചിട്ട് സുഖിക്കാൻ തീരുമാനിക്കുന്ന പെങ്ങള്, വേണ്ട മോളെ, വേണ്ട മോളെ, നിന്റെ ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിച്ചിട്ട് ആ മാതാവിന്റെ കണ്ണ് നിറയിപ്പിച്ചിട്ട് നീ നിന്റെ ഭർത്താവിനെ വിളിച്ചിറക്കി കൊണ്ടുപോയാ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ കേൾക്കണോ? ആ മനുഷ്യന്റെ വെള്ള തുണിയിൽ പൊതിഞ്ഞ ജനാസ നിന്റെ മുന്നിൽ കൊണ്ടുവെക്കും പെണ്ണ്. ഉമ്മ കരഞ്ഞതിനേക്കാൾ, ഉമ്മ കരഞ്ഞതിനേക്കാൾ, പൊന്നുമോ വീട് വിട്ടിറങ്ങി പോകുമ്പോ ഉമ്മ കരഞ്ഞതിനേക്കാൾ 100 ഇരട്ടി നെഞ്ചത്തടിച്ച് കരയും പെണ്ണ്.
ഉമ്മാനോട് പിണങ്ങിയിരിക്കുന്ന ഭർത്താവ് വീട്ടിലുണ്ടെങ്കില് കാല് പിടിച്ചിട്ട് കരഞ്ഞോ, എങ്ങനെയെങ്കിലും പിണക്കം തീർത്തോ, ഇല്ലെങ്കിൽ നീ വിധവയാകാൻ തയ്യാറെടുത്തോ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ അവന്റെ ആയിസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് അല്ലാഹു കൂടുതൽ കാലം ജീവിക്കാൻ ആയിസ് തരൂല. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുമ്പോ ഉമ്മ കരഞ്ഞു, ആ കരഞ്ഞതിന്റെ 100 ഇരട്ടി നെഞ്ചത്തടിച്ചിട്ട് എനിക്കാരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ ഇരുന്നിട്ട് അല്ലാഹു നിന്നെ കരയിപ്പിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ ശിക്ഷ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കണം, മക്ക് കിട്ടണം. ഒന്നാമത്തെ ശിക്ഷ നിന്റെ ആയിസ് അല്ലാഹു ചുരുക്കും. രണ്ട്, നല്ല പോലെ കേട്ടോ, നല്ലതുപോലെ കേട്ടോ, നിനക്കൊരു നല്ല മരണം നീ ജീവിതത്തിൽ ഒരിക്കലും കൊതിക്കണ്ട. അല്ലാഹു ആർക്ക് നല്ല മരണം കൊടുത്താലും നിനക്ക് തരൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം സാക്ഷിയ, ചരിത്രം സാക്ഷിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തിട്ട് നാവ് പൊങ്ങിയില്ല. പറയാതെ അപ്പോ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആ സഹോദരന്റെ വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ? വാപ്പയോ ഉമ്മയോ ജീവിച്ച്? നബിയെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ സഹാബിയുടെ പേരെന്തായിരുന്നു? അൽക്കമാർ റളിയല്ലാഹു തആലാനു. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. വിളിച്ചോണ്ട് വന്നു, എന്തേ കാരണം? ഉമ്മാനെ തല്ലിയ മോനല്ല, ഉമ്മാനെ ചീത്ത വിളിച്ചവനല്ല, ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയവനല്ല. ഉമ്മ തന്റെ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്റെ മകൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, പക്ഷെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്നെക്കാലും സ്നേഹം അവന്റെ ഭാര്യയാണ് നബിയെ. എന്നെക്കാലും സ്നേഹം, പെറ്റതള്ളയെക്കാലും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയെ. എന്റെ മനസ്സ് വേദനിച്ച് നബിയെ, ഇത്രേ ചെയ്തുള്ളൂ, ഇത്രേ ചെയ്തുള്ളൂ, എന്നെക്കാലും സ്നേഹം അവനവന്റെ ഭാര്യയോടായിപ്പോയല്ലോ പടച്ചവനെ എന്നോർത്തിട്ട് ഉമ്മാന്റെ മനസ്സ് വേദനിച്ചപ്പോ ആ സഹാബിക്ക് ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങിയില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ രണ്ട്, നിനക്ക് നല്ല മരണം കിട്ടൂല. മൂന്ന്, എല്ലാ ചെറുപ്പക്കാരും കേട്ടോ, എല്ലാ ചെറുപ്പക്കാരും കേട്ടോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാവിനെയും പിതാവിനെയും തന്റെ ഉമ്മയും വാപ്പയെയും വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ, എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് ഇത്തിരി പണം കൂടിയപ്പോ, നിനക്കൊരു പണക്കാരന്റെ സൗന്ദര്യമുള്ള ഭാര്യ പെണ്ണിനെ കിട്ടിയപ്പോ നീ നിന്റെ ഉമ്മാനം മറന്നുപോയില്ലേ, നിന്റെ വാപ്പാനം മറന്നുപോയില്ലേ, നിനക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് ഫോൺ വിളിക്കാൻ പോലും സമയമില്ലാതെ പോയല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര കാലം കിടന്ന് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയിട്ടാ മോളെ നിന്റെ ഉമ്മ നിന്നെ, നിന്റെ വാപ്പ നിന്നെ കല്യാണം കഴിച്ചു വിട്ടത്. ഒരു പണക്കാരനായ ഗൾഫുകാരനെ കിട്ടിയപ്പോ പെറ്റ തള്ളയെ നീ മറന്നില്ലേടി, ഒന്ന് വിളിക്കാൻ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഉമ്മ നിങ്ങൾക്ക് സുഖമാണോ എന്നൊന്ന് നോക്കാൻ പോലും കഴിയാത്തത്ര തിരക്കായി പോയില്ലേ നിങ്ങൾക്ക്. ഇന്ന് നിനക്ക് നിന്റെ ഭർത്താവും നിന്റെ മക്കളും മതിയല്ലോ, നിനക്ക് നിന്റെ ഭർത്താവും നിന്റെ മക്കളും മതിയല്ലോ. 9.5 മാസം നിന്നെ ചുമന്ന് നൊന്ത് പ്രസവിച്ച മോളെ മോളെ എന്ന് പറഞ്ഞ് നിന്റെ കൂടെ നടന്ന പെറ്റ തള്ളയെ നീ മറന്നുപോയില്ലേ? അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം, നിന്റെ മക്കളും നിന്നോട് അങ്ങനെ തന്നെ തിരിച്ചു ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന നിനക്കറിയണമെങ്കിൽ നിന്റെ മക്കൾ നിന്നോട് ചെയ്യണം. നീ നിന്റെ ഉപ്പാനെ തല്ലിയിട്ടുണ്ടെങ്കിൽ, നീ നിന്റെ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ എത്ര സ്നേഹിച്ച് പോറ്റി വളർത്തുന്ന മക്കളാണെങ്കിലും നാളെ അവർ നിന്നോടത് തിരിച്ചു ചെയ്യും. നാളെ നിന്നോട് വല്ലാഹി സത്യം, വല്ലാഹി സത്യം നിന്നോട് തിരിച്ചു ചെയ്യുന്ന ഒരു കാലം നിനക്ക് വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചിന്തിക്കും മനുഷ്യ, മനോഹരമായ ഒരു വീട് കെട്ടി, വലിയ മാണില്യ, വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീട് പണിതു. ആ വീടിൻ്റെ അകത്ത് പ്രായം ചെന്ന രോഗം പിടിച്ച നിന്റെ ഉമ്മയും വാപ്പയും ബെഡ്റൂമിനകത്ത് കിടന്നെന്നു മൂത്രമൊഴിച്ച, അറിഞ്ഞുകൊണ്ടല്ലോ, അറിഞ്ഞുകൊണ്ടല്ലോ, രോഗിയല്ലേ, പ്രായം ചെന്നവരല്ലേ, അല്ലാഹുവേ നിന്റെ വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ച, നിന്റെ ബെഡിലൊന്ന് കാശിച്ച, നിന്റെ ഉമ്മ ആ ബെഡ്റൂമിന്റെ അകത്ത് അറിയാതെ എങ്ങാണമൊന്ന് കാർക്കിച്ച് തുപ്പിയ, നിന്റെ ഭാര്യ വന്നിട്ട് പറയും എനിക്ക് ഈ രണ്ടെണ്ണത്തിനെയും നോക്കാൻ വയ്യ, എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, സ്വന്തം വാപ്പാനെ കുറ്റപ്പെടുത്തുന്ന, സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ വീടിന്റെ അകത്തല്ലേ മൂത്രമൊഴിച്ചുള്ളൂ, ഉമ്മ വീടിന്റെ അകത്തല്ലേ കാശിച്ചുള്ളൂ, ഉമ്മ വീടിന്റെ അകത്തല്ലേ കാർക്കിച്ചു തുപ്പിയുള്ളൂ, നീ എവിടാടാ മൂത്രമൊഴിച്ചത്? ഞാനും നിങ്ങളും മൂത്രമൊഴിച്ചത് എവിടെയാ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ശരീരത്തുകൂടെ ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ മേത്ത് ഞാനും നിങ്ങളും കാശിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ മുഖത്തേക്ക് ഞാനും നിങ്ങളും കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. നമ്മൾ ശർദിച്ചിട്ടുണ്ട്. ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉമ്മ നമ്മളെ പോടാ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ?
മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച ആ പാപം തള്ളയെ എങ്ങനാടാ ഒരു പെണ്ണിന്റെ വാക്ക് കേൾക്കുമ്പോ നിനക്ക് കുറ്റപ്പെടുത്താൻ കഴിയ? നിനക്കല്പം പണം കിട്ടിയപ്പോ നിനക്ക് പണമുണ്ടാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ആ ഉമ്മാനെ നിനക്ക് എങ്ങനെ മറക്കാൻ കഴിയുന്നു? 18-ഉം 19-ഉം വർഷക്കാലം നിന്നെ പോറ്റി വളർത്തിയ ആ പാപത്തിന് ഒരു ഭർത്താവിനെയും മക്കളെയും കിട്ടിയപ്പോ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത മോളെ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കളും നിന്നോട് ഇത് തന്നെ ചെയ്യൂ. നീ കാത്തിരുന്നോ? നീ കാത്തിരുന്നോ? വല്ലാഹി സത്യം ഞാൻ പറയാ, നീ കാത്തിരുന്നോ? എത്ര പഠിപ്പിച്ചാലും എന്തൊക്കെ ചെയ്താലും നിന്റെ മക്കള് നാളെ നിന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേ നിനക്കതിന്റെ വേദന അറിയൂ, അന്നേ നിനക്കതിന്റെ വേദന അറിയൂ. അല്ലാഹുവെ നീ പടച്ചവൻ. അതുകൊണ്ട് മാതാപിതാക്കളോട് പിണങ്ങിയിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ പോടാ മക്കളെ, കൈകാല് പിടിച്ചിട്ട് കരഞ്ഞോ, കൈകാല് പിടിച്ചിട്ട് കരഞ്ഞ് പൊരുത്തം വാങ്ങും. പെങ്ങളെ, ചെല്ലു പെങ്ങളെ, നിന്റെ ഭർത്താവ് അനുവാദം തന്നില്ലെങ്കിലും ഒരു ഫോണെങ്കിലും എടുത്ത് വിളിക്കാം. ഉമ്മ മോളെ, എത്രയോ കൊല്ലമായിട്ട് നിന്റെ വിളിയും കാത്തിരിക്കുന്ന ഉമ്മ ഒന്ന് വിളിക്കു പെങ്ങളെ. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യ്. മരിച്ചുപോയെങ്കിൽ ആരുടെ മണ്ണ് ഖബറിയില്ലല്ലോ. സ്വന്തം മാതാപിതാക്കളുടെ ഖബറടിയാത്ത മക്കളുടെ കാലവ ഒന്ന് പള്ളിക്കാട്ടിൽ എവിടെയെങ്കിലും പോയി നിന്നിട്ടൊന്ന് ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ നീ അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ പടച്ചവനെ. അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. നാളെ സ്വർഗത്തിൽ അവരുടെ കൂടെ ഒരുമിച്ചുകൂടാ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.